ഹലോ ഫാമിലീസ് കിച്ചൻ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി വെജിറ്റബിൾ കട്ട്ലറ്റ് ആണ് ഉണ്ടാക്കാൻ പോണത്. ഇതിന് വേണ്ടിയിട്ട് 3 ഉരുളൻകിഴങ്ങ് ഉടച്ചു വെച്ചതും കുറച്ച് ബ്രെഡ് ക്രംസും 1 സവാളയും 1 കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും പകുതി വേവിച്ചിട്ട് വെച്ചിട്ടുള്ള കുറച്ച് ഗ്രീൻ പീസും കുറച്ച് കോണും 1 ക്യാരറ്റും ബീറ്റ്റൂട്ടും ഗ്രേറ്റ് ചെയ്തതും പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഞാൻ എൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് പകുതി വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും കോണും ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ബീറ്റ്റൂട്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റിന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മസാല കൂട്ട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടിയുടെ പച്ച മണം മാറി വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉടച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഈ ഒരു ഷേപ്പിലൊന്ന് ആക്കി എടുത്തിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മൈദയിലേക്ക് മുക്കി കൊടുത്തിട്ട് ഇതേപോലെ ബ്രെഡ് ക്രംസിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇതെല്ലാം റെഡി ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ല ചൂടായിട്ട് വരുമ്പോൾ നമുക്കിത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു കളറിൽ ഇത് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതെടുക്കാം. അപ്പോഴേ നമ്മുടെ കട്ട്ലറ്റ് ഒക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ ഇരിക്കും ഇതിൻ്റെ ഉൾഭാഗം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.